ചെറുപയർ ഇങ്ങനെയും കഴിക്കാം കേട്ടോ, ഒരു പ്രശ്നമില്ല. യെസ്, അങ്ങനെ നമ്മളെ എന്താ ചായ ഇങ്ങനെ ഇടാൻ പോവാണ്. നമസ്കാരം, നാടൻ രുചിയിലേക്ക് സ്വാഗതം. ഏഹ്, വൈശാഖങ്ങോട്ടാണ് നോക്കുന്നത്. വീട്ടിൽ തന്നെയാണ്, വീട്ടിൽ തന്നെ വലിയ പരിപാടിയൊന്നുമല്ല. 4 മണിയായി, ഒരു ചായ കുടിക്കാം എന്ന് വിചാരിക്കുകയാണ്. ചായ എന്ന് പറഞ്ഞാൽ പാൽ ചായ ഒന്നുമല്ല, ഞാൻ ഇതിനു മുമ്പൊക്കെ പറഞ്ഞിട്ടുണ്ട്. നമുക്ക് പാലിനോട് വലിയ താല്പര്യമില്ല, ഉപയോഗിക്കും പക്ഷെ വലിയ താല്പര്യമില്ല. നമ്മൾ കൂടുതലും കട്ടൻ ചായ, കട്ടൻ കാപ്പി, പിന്നെ സ്പെഷ്യൽ ചായകൾ, അതാണ് പാലില്ലാതെ സ്പെഷ്യൽ ചായകളാണ് കൂടുതൽ ഉപയോഗിക്കാറുള്ളത്. അപ്പോൾ അങ്ങനെ ഒരു സ്പെഷ്യൽ ചായ, അമ്മച്ചി ഉണ്ടാക്കുന്ന ഒരു സ്പെഷ്യൽ ചായയാണ് ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത്. അതിൻ്റെ കൂടെ ഒരു 4 മണി പലഹാരം എന്നും പറയുന്ന എന്നൊന്നും പറയാൻ പറ്റത്തില്ല, എന്നാൽ തന്നെയും ഒന്ന് നോക്കാം നമുക്ക് എന്താണെന്നുള്ളത്. ഉണ്ടാക്കി കഴിക്കാൻ പോകുന്നതും പിന്നെ ചായ എങ്ങനെയാണ് വരുന്നതെന്നും ഒക്കെ നോക്കാം. ചായ പട്ടച്ചായയാണ്, പട്ടച്ചായ. ഓക്കെ, തെറ്റിദ്ധരിക്കേണ്ട, പട്ടച്ചാരായമല്ല, പട്ടച്ചായ. അപ്പം പട്ടച്ചായ ഉണ്ടാക്കുന്നത് നമുക്കൊന്ന് നോക്കാം. ഓക്കെ, അത് കഴിഞ്ഞിട്ട് എന്താ കഴിക്കുന്നതെന്നൊക്കെ നോക്കാം, ചായ ചെറുകടി എന്താണെന്നൊക്കെ നോക്കാം. ഓക്കെ, ഇങ്ങനെ ഞങ്ങൾ നമ്മൾ സ്റ്റൗ കത്തിച്ചു. അതിലേക്ക് ഞാൻ തന്നെ പട്ടയാണ് ഇടാൻ പോകുന്നത്, കറുവപ്പട്ടയാണ് ഇടാൻ പോകുന്നത്. കറുവപ്പട്ട വലിയ ഇത് ഭയങ്കര ക്രാണമുള്ള കറുവപ്പട്ട, അത് കാരണമാണ് ഞാൻ കുറച്ചിട്ടേക്കുന്നത്. കറുവപ്പട്ട ഇടുന്നു. ഇനി ഇതൊന്ന് തിളച്ച് വരട്ടെ, തിളച്ച് വരുമ്പം നമുക്ക് ബാക്കി പരിപാടിയിലേക്ക് കടക്കാം. പട്ടച്ചായ ഇങ്ങനെ ഇവിടെ തിളയ്ക്കാനായിട്ട് ഇങ്ങനെ ഒരു ടെൻഡൻസി ഒക്കെ കാണിച്ചുകൊണ്ടിരിക്കുന്നു. അപ്പോഴാണ് നമുക്ക്, ഞാൻ ഇതിനു മുമ്പേ ഒരു നമ്മുടെ കഞ്ഞിയും പയറും വീഡിയോ ഒക്കെ ചെയ്തിട്ടുണ്ട്, നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. കാണാത്തവർക്ക് ഡിസ്ക്രിപ്ഷൻ ഞാൻ കൊടുക്കാം. അന്നേരം ഞാനൊരു കാര്യം പറഞ്ഞിട്ടുണ്ട്, നമ്മുടെ റേഷൻ കടയിൽ നിന്ന് കിറ്റിലൂടെ ഇപ്പോൾ ഇഷ്ടംപോലെ ചെറുപയർ കിട്ടുന്നുണ്ട്, ചിലർക്കൊക്കെ മടുത്തിട്ടുണ്ടാവും. അപ്പം ചെറുപയർ നമുക്ക് 4 മണിക്കും ഒരു ചായയുടെ കൂട്ടത്തിലൊരു സംഭവമാക്കാം, അല്ലെങ്കിൽ ബ്രേക്ക്ഫാസ്റ്റിൻ്റെ കൂടെ ആക്കാം. അതാണ് ഞാനിപ്പോൾ കാണിക്കാൻ പോകുന്നത്. പണ്ടൊക്കെ ചെയ്യാറുള്ള ഒരു കാര്യമായിരുന്നു, ഇപ്പോഴും ചെയ്യുന്ന ആൾക്കാരൊക്കെ ഉണ്ടാവും. ഞാൻ ചെറുപയർ ഇങ്ങനെ പുഴുങ്ങി വെച്ചിട്ടുണ്ട്. ഓക്കെ, പുഴുങ്ങി വെച്ച ചെറുപയറിനകത്ത് നമ്മൾ അതിൻ്റെ തേങ്ങാപ്പീര, കുറച്ച് പഞ്ചസാര ഇട്ടിട്ടുണ്ട് അതിൽ. തേങ്ങാപ്പീര പഞ്ചസാരയും കൂടെ ഇട്ട് മിക്സ് ചെയ്യുന്നു. അങ്ങനെ തേങ്ങാപ്പീരയും പഞ്ചസാരയും ഇട്ട് നമ്മൾ മിക്സ് ചെയ്തു. കണ്ടോ, നല്ലതായിട്ട് മിക്സ് ചെയ്ത് റെഡി ആക്കി വെച്ചിട്ടുണ്ട്. ഓക്കെ, ഇനി ഇതിലേക്ക് നമുക്ക് ഉണ്ടയിടാം, ശർക്കര ഉണ്ട, ചീക്ക് ചീക്ക് ഇടാം. ഓക്കെ, അപ്പം എന്ത് ചെയ്യാൻ പോവാ, ഉണ്ടയിടാൻ പോവാണ്, ഉണ്ട ചീക്ക് ഇടാൻ പോവാണേ. കണ്ടോ, അങ്ങനെ നമ്മുടെ പയർ ഇങ്ങനെ റെഡിയായി വന്നു. അപ്പം ഇനി നമ്മൾ റെഡിയാക്കി വെച്ചു. അപ്പോൾ നമ്മുടെ വെള്ളം ഇങ്ങനെ ഇവിടെ ഇങ്ങനെ തിളയ്ക്കുന്നുണ്ട്, ചെറുതായിട്ട് തിളയ്ക്കുന്നുണ്ട്. അതിലേക്ക് നമുക്ക് തേയില ഇടാം, തേയില. അങ്ങനെ നമ്മുടെ പട്ടച്ചായ ഇങ്ങനെ തിളച്ചു. ആ, തേയിലയുടെയും പട്ടയുടെയും മണം കൂടി ഇങ്ങനെ വരുന്നു. നമ്മൾ അതിലേക്ക് പഞ്ചസാര ഇടാം. സ്റ്റൗ ഓഫ് ചെയ്യുവാണ്. യെസ്, അങ്ങനെ നമ്മളെ എന്താ ചായ ഇങ്ങനെ ഒഴിക്കാനായിട്ട് പോവാണ്. ഓക്കെ,
യാസ്. അങ്ങനെ 4 മണി ചായ, പട്ടച്ചായ. ഓക്കെ, പട്ടച്ചായ റെഡി ആയിട്ടുണ്ട്. പട്ടച്ചായ ഗംഭീരമാണ്. ആ ഡബോനെ അടിപൊളിയാണ്. ഞാൻ പറഞ്ഞില്ല, നമ്മുടെ പട്ട ഇച്ചിരി ഭയങ്കര കാരണമല്ല, ക്രാണം കടുകട്ടി പറയാനുള്ളതല്ലേ, ക്രാണമൊന്നും അത്ര മീൻസ് ക്രാണം കൂടുതലുള്ള പട്ടയാണ്. ഇപ്പം ഈ മഴയുള്ള സമയങ്ങളാണ്, മഴയത്തൊക്കെ ഇങ്ങനൊരു പട്ടൻ ചായ. മഴ ജോൺസൺ ബാഷിൻ്റെ മ്യൂസിക്, പട്ടച്ചായ, ഭയങ്കര കോമ്പിനേഷൻ അത്. അപ്പോൾ അതിൻ്റെ കൂടെ ഞാൻ എനിക്ക് ഒരു കുറച്ച് നമ്മുടെ സുഹൃത്ത് വന്നപ്പം 2-3 എണ്ണപ്പത്തിരി കൊണ്ട് തന്നു, അതുണ്ട്. പിന്നെ ഞാൻ ഉണ്ടാക്കിയ പയർ, ചെറുപയർ, എന്താണ് ചെറുപയർ, ആ എന്തിലൊക്കെ വിളിക്കുക, ചെറുപയറിൻ്റെ കിടുപിടി. ഓക്കെ, അപ്പോൾ അത് ചെറുപയർ ഇങ്ങനെയും കഴിക്കാം കേട്ടോ, ഒരു പ്രശ്നമില്ല, അടിപൊളിയാണ്. കിളിപ്പിച്ച് കഴിക്കാം, ഇങ്ങനെയും കഴിക്കാം. നല്ല സോഫ്റ്റ് എണ്ണപ്പത്തിരി, അടിപൊളി എണ്ണപ്പത്തിരി, നല്ല സോഫ്റ്റ് ആയിട്ട് ഇപ്പം. അടിപൊളി ചായ ആയിരുന്നു, നല്ല സൂപ്പർ ചായ, പട്ടച്ചായ. ഓക്കെ, സൂപ്പർ അടിപൊളി. അമ്മച്ചിയുടെ രുചിക്കൂട്ട്, പാചകക്കൂട്ട് എന്ന് പറയാൻ പറ്റത്തില്ല, രുചിക്കൂട്ടിൻ്റെ മറ്റൊരു വീഡിയോയും കൂടെ ഇവിടെ തീരുകയാണ്. അങ്ങനെയുണ്ട്, ട്രൈ ചെയ്യും. ഇത് നിങ്ങൾക്ക് ട്രൈ ചെയ്യാൻ പറ്റുന്ന സാധനമാണ്. ഞാൻ പറഞ്ഞല്ലോ, ഇപ്പോൾ റേഷൻ കടയിൽ നിന്ന് കിറ്റ് കിട്ടുന്നതുകൊണ്ട് ഇല്ലേ വൈശാഖ്, വീട്ടിൽ ചെറുപയറിപ്പില്ലേ, ആ അപ്പം ട്രൈ ചെയ്യണം, വൈശാഖ് ട്രൈ ചെയ്യുമെന്ന് പറയുന്നത്. അപ്പം മധുരമല്ലേ, രസമല്ലേ, അപ്പം കഴിക്കുക, നിങ്ങളും ട്രൈ ചെയ്യും. അപ്പം വീഡിയോ തീരുവാണ്, ചെറിയ വീഡിയോ, കുഞ്ഞു വീഡിയോ, നമ്മൾ വീഡിയോ ലെങ്ത് കുറയ്ക്കണം എന്നൊക്കെ ഉള്ള അഭിപ്രായങ്ങൾ വരുന്നുണ്ട്. നമ്മൾ ആ വീഡിയോയുടെ ഒരു എന്താണ്, ഒരു വീഡിയോ ചെയ്ത് 2 മിനിറ്റ് കൊണ്ട് തീരുന്ന വീഡിയോ പറ്റുമെങ്കിൽ നമ്മൾ ആ വീഡിയോയും ചെയ്യും. 20 മിനിറ്റ് കൊണ്ട് തീരുന്നതാണെങ്കിൽ 20 മിനിറ്റിൻ്റെയും തീരും. 40 മിനിറ്റിൻ്റെ ആണെങ്കിലും 40 മിനിറ്റ് കൊണ്ട് തീരും. ആ ഒരു വീഡിയോ എന്താവശ്യപ്പെടുന്നു, എത്ര ടൈം ലെങ്ത് ആവശ്യപ്പെടുന്നുണ്ടോ അത് നമ്മൾ ചെയ്യുന്നു എന്നാണ്. ഇത് വളരെ ചെറിയൊരു വീഡിയോ ആണ്, ഈ വീഡിയോയ്ക്ക് ഈ ടൈമിൻ്റെ ആവശ്യമേ ഉള്ളൂ, അതുകൊണ്ടാണ്. ഓക്കെ, വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം. പിന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ, നിർദ്ദേശങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തണം. ആ സൈഡിലുള്ള ബെൽബട്ടൺ അടിച്ച് പൊട്ടിച്ച് നശിപ്പിച്ചേക്കെ. ടാറ്റ, ബൈ ബൈ.